ന്യൂസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത എവർഗ്രീൻ ടർട്ടിൽ കേക്ക്, അത് നമ്മൾ ഹാങ്ങിങ് പോട്ട് ഇല്ലാതെ വളർത്തുന്ന രീതി. ഇതാണ് എവർഗ്രീൻ ടർട്ടിൽ വെയ്. ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ടിൻ്റെ സഹായമില്ലാതെ വളർത്തുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കൊക്കണോമയെ പറ്റി മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ നാല് വീഡിയോകളുമായിട്ട് ബന്ധമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോകൾ കാണാത്തവർ ആ വീഡിയോ കാണുക. ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത എവർഗ്രീൻ ടർട്ടിൽ വൈൻ്റെ ഇതിനെപ്പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത്. രണ്ട് ടർട്ടിൽ വൈൻ യൂണിറ്റുകൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ഉണ്ട്. ഇതിൽ നിന്ന് എത്ര ടർട്ടിൽ വൈൻ യൂണിറ്റുകൾ വേണമെങ്കിലും നമുക്ക് പുതിയതായിട്ട് ഉൽപ്പാദിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി, അല്ലെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടർട്ടിൽ വൈൻ കൂടി നമുക്ക് അവൈലബിളായിട്ടുണ്ട്. ഇതാണ് ഏകദേശം ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു ടർട്ടിൽ വൈനാണ്. ഇതും ഈ എവർഗ്രീൻ ടർട്ടിൽ വൈൻ പോലെ തന്നെ നമുക്ക് വളർത്താൻ എളുപ്പമുള്ളതാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിൻ്റെ സഹായമില്ലാതെ വളർത്താം. പിന്നെ ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലും നമുക്ക് വളർത്താവുന്നതാണ്. ഇതിൻ്റെ ഓരോ ഇലകൾക്കടിയിലും ഇതുകൊണ്ട് ഇതുപോലെയുള്ള വേരുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്ത ശേഷം അത് മണ്ണിൽ വെച്ച് ഇതിൻ്റെ പുതിയ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ആ കൊക്കഡോമയുമായിട്ട് സാമ്യമുള്ള ഒരു നിർമ്മാണ രീതിയിലാണ് ഇന്നത്തെ ഈ ടർട്ടിൽ വൈൻ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മൾ ഒരു ചെടി നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെടി നട്ടുകൊണ്ടുള്ള ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം.